ഹായ് ഓൾ, വെൽക്കം ടു വീഡിയോ ലൈൻ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് ആണ് ടെൻസർ ഫ്ലോ. അപ്പം ഈ എന്താണ് ഈ ടെൻസർ ഫ്ലോ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ അല്ലെ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ ഒരു റിലേറ്റഡ് ജോബ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അങ്ങനത്തെ ആ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു ടേം ആയിരിക്കും ടെൻസർ ഫ്ലോ എന്ന് പറയുന്നത് അല്ലെ. ഇത് ഡീപ് ലേണിംഗുമായിട്ട് വളരെ കണക്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ടെൻസർ ഫ്ലോയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് ഈ ടെൻസർ ഫ്ലോ എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ടോപ്പിക്സിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അപ്പം ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ കഴിഞ്ഞ ടോപ്പിക്കുകൾ, ടോപ്പിക് 1 ഉം 2 ഒക്കെ നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വൽ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇപ്പോൾ ഡീപ് ലേണിംഗ് മാത്രമാണ്. ഓക്കെ, അപ്പം അതിനെ ഒരു ആ ഒരു ഫ്ലോയിലാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ടെൻസർ ഫ്ലോ എന്നുള്ളത്. ടെൻസർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അതൊരു ടെൻസർ മാനിപ്പുലേഷൻ ഫ്രെയിം വർക്ക് ആണ്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, എന്താണ് ടെൻസർ എന്നുള്ളത്? ടെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ടെൻസർ എന്ന് പറയുന്ന ഒരു മൾട്ടി ഡൈമെൻഷണൽ അറേ ആണ്, അല്ലെങ്കിൽ പറയാൻ പറ്റും ഒരു മൾട്ടി ഡൈമെൻഷണൽ വെക്ടർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ടെൻസർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതൊരു മൾട്ടി ഡൈമെൻഷണൽ അറേ ആണ് അല്ലെങ്കിൽ മൾട്ടി ഡൈമെൻഷണൽ വെക്ടർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഈ ടെൻസർ ഫ്ലോ എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടെൻസർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലൈബ്രറിയാണ്. ഓക്കെ, ഒരു ലൈബ്രറിയാണ്. അത് എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മൾ ഈ ഡീപ് ലേണിംഗ് അൽഗോരിതംസ് കൂടുതലും അവിടെ കൂടുതലും വരുന്നത് ഈ മെട്രിക്സ് കാൽക്കുലേഷൻസ് ആണ്. ഓക്കെ, കോംപ്ലക്സ് ആയിട്ടുള്ള മെട്രിക്സ് കാൽക്കുലേഷൻസ് ആണ് നമ്മുടെ ഡീപ് ലേണിംഗ് അൽഗോരിത്തിനകത്ത് വരുന്നത്. അപ്പം ഈ മെട്രിക്സിനെ, ഇങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള മെട്രിക്സ് കാൽക്കുലേഷൻസ് ചെയ്യാൻ നമുക്ക് ടെൻസർ ഫ്ലോ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈസി ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെൻസർ ഫ്ലോയെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ടെൻസർ ഫ്ലോ ഡെവലപ്പ് ചെയ്ത ഗൂഗിൾ ആണ്. ഓക്കെ, ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത ഒരു ലൈബ്രറി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതാണ് അല്ലെങ്കിൽ ഒരു ടെൻസർ മാനിപ്പുലേഷൻ ഫ്രെയിം വർക്ക് ആണ് ടെൻസർ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ ടെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മൾട്ടി ഡൈമെൻഷണൽ അറേ, അങ്ങനെ ഓർത്താൽ മതി. ടെൻസർ എന്ന് പറയുന്ന ഒരു മൾട്ടി ഡൈമെൻഷണൽ അറേ ആണ്. അപ്പം ഈ ടെൻസർ ഫ്ലോ നമുക്ക് സിപിയുയിൽ വർക്ക് ചെയ്യിപ്പിക്കാം, സിപിയുയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും, ജിപിയിലും അത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ സിപിയുനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ജിപിയു ഗ്രാഫിക്കൽ പ്രോസസിംഗ് യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ടെൻസർ ഫ്ലോ ലൈബ്രറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ടെൻസർ ഫ്ലോയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ കാൽക്കുലേഷൻസ്, ഡേറ്റയും കാൽക്കുലേഷനെയും ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും ഡേറ്റ ഫ്ലോ ഗ്രാഫ് എന്ന് പറയാൻ പറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ ഒരു വേർഡ്, ഡേറ്റ ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലെ? അത് തന്നെയാണ് ഈ കമ്പ്യൂട്ടേഷൻ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം ഈ ടെൻസർ ഫ്ലോ, നമ്മൾ ടെൻസർ ഫ്ലോയിൽ ഡേറ്റയും കാൽക്കുലേഷനും ഒക്കെ കാണിക്കുന്നത് ഈ പറയുന്ന കമ്പ്യൂട്ടേഷൻ ഗ്രാഫ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടെൻസർ ഫ്ലോ എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡ് കൂടുതലായിരിക്കും. സാധാരണ നോർമൽ നമ്മൾ മെഷീൻ ലേണിംഗ് ലൈബ്രറീസ് ഉണ്ടല്ലോ, ഈ നോർമൽ മെഷീൻ ലേണിംഗ് ലൈബ്രറിയെ വെച്ചിട്ട് നമ്മൾ ടെൻസർ ഫ്ലോയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടെൻസർ ഫ്ലോ എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ആണ്. കാരണം എന്താണ്, ഈ ടെൻസർ ഫ്ലോ യൂസ് ചെയ്യുന്നത് ഇന്റേണലി അത് യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷണൽ ഗ്രാഫ് ആണ്. അതുകൊണ്ടാണ് ടെൻസർ ഫ്ലോയ്ക്ക് സ്പീഡ് കൂടുതലാന്ന് പറയുന്നത്. അപ്പൊ ടെൻസർ ഫ്ലോ എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ്. ഈ പറയുന്ന ലൈബ്രറി എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എന്താണ്, നമ്മൾ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ മൾട്ടി ഡൈമെൻഷണൽ അറേ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ മെട്രിക്സ് കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് ടെൻസർ ഫ്ലോ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താ ടെൻസർ എന്നുള്ളത്. ടെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടി ഡൈമെൻഷണൽ അറേ അല്ലെങ്കിൽ മൾട്ടി ഡൈമെൻഷണൽ വെക്ടർ എന്ന് പറയാൻ പറ്റും അല്ലെ. നമ്മുടെ നമ്മൾ ഡീപ് ലേണിംഗിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇമേജുകളെയാണെന്ന് പറഞ്ഞു അല്ലെ. ഇമേജുകളെ നമുക്ക് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കും നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒരു കളർ ഇമേജ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കളർ ഇമേജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 3D ടെൻസർ ആയിട്ടാണ്. 3D ടെൻസർ. ഓക്കെ, അപ്പൊ 3D ടെൻസർ എന്ന് പറഞ്ഞാൽ 3 ഡൈമെൻഷണൽ ടെൻസർ ആയിരിക്കും കളർ ഇമേജ് വരുന്നത്. അതായത് ഫസ്റ്റ് ഡൈമെൻഷൻ എന്ന് പറഞ്ഞ ഹൈറ്റ്, സെക്കൻഡ് ഡൈമെൻഷൻ എന്ന് പറയുന്ന വിഡ്ത് ആയിരിക്കും, ലാസ്റ്റ് തേർഡ് ഡൈമെൻഷൻ എന്ന് പറയുന്ന ഡെപ്ത് ആയിരിക്കും. ഹൈറ്റ്, വിഡ്ത്, ഡെപ്ത്, അങ്ങനെയാണ് നമ്മുടെ 3 ഡൈമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കളർ ഇമേജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 3D ടെൻസർ ആയിട്ടാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഈ ഫിഗർ നോക്കി നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ സ്കെയിലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയിലാർ, വെക്ടർ, മെട്രിക്സ്, ടെൻസർ, ഇത് ഈ നാലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഫിഗറിനകത്ത് കാണിക്കുന്നത്. സ്കെയിലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ നമ്പർ, ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറിനെയാണ് നമ്മൾ സ്കെയിലാർ എന്ന് പറയുന്നത്. വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ കിടക്കുന്നത് ഉണ്ടോ, ഇതാണ് നമ്മുടെ വെക്ടർ എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ടെൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ് ടെൻസർ എന്ന് പറഞ്ഞത്. അപ്പൊ ടെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൾട്ടി ഡൈമെൻഷണൽ അറേ ആണ് നമ്മുടെ ടെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചും കൂടെ വ്യക്തമായിട്ട് വേറൊരു ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വൺ ഡൈമെൻഷണൽ ടെൻസർ ആണ് ശരിക്കും വെക്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വെക്ടർ ആണ്. ഓക്കെ, അപ്പൊ വെക്ടറിനെ നമുക്ക് പറയാൻ പറ്റും വൺ ഡൈമെൻഷണൽ ടെൻസർ എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 2 ഡൈമെൻഷണൽ ടെൻസർ ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്.
ഓക്കെ, ഒരു 2D ടെൻസർ ആണ് മെട്രിക്സ്, 1D ടെൻസർ ആണ് നമ്മുടെ വെക്ടർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3D ടെൻസർ എന്ന് പറഞ്ഞാൽ എന്താ, ക്യൂബ്. ക്യൂബിനെയാണ് നമ്മൾ 3D ടെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 4D ടെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ ഓഫ് ക്യൂബ്സ് ആണ് നമ്മുടെ 4D ടെൻസർ എന്ന് പറയുന്നത്. നമ്മുടെ 4 ഡൈമെൻഷണൽ ടെൻസർ ആണ്. 5 ഡൈമെൻഷണൽ ടെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് ഓഫ് ക്യൂബ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്യൂബുകളുടെ ഒരു മെട്രിക്സ് ആണ് 5 ഡൈമെൻഷണൽ ടെൻസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടും. ഓക്കെ, അപ്പൊ ടെൻസർ എന്താന്നുള്ളത് മനസ്സിലായില്ലേ? ടെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു മൾട്ടി ഡൈമെൻഷണൽ അറേ അല്ലെ, മൾട്ടി ഡൈമെൻഷണൽ വെക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും ടെൻസർ അല്ലെ. അപ്പൊ 1 ഡൈമെൻഷണൽ ടെൻസർ ആണെങ്കിൽ അതൊരു വെക്ടർ ആയിരിക്കും. 2 ഡൈമെൻഷണൽ ടെൻസറിനെ നമ്മൾ മെട്രിക്സ് എന്നാണ് പറയുന്നത്. 3 ഡൈമെൻഷണൽ ടെൻസർ എന്ന് പറഞ്ഞാൽ ഇത് ക്യൂബ് ആയിരിക്കും. ഇതാണ് കാണിച്ചിരിക്കുന്നത്, ക്യൂബ്. ഓക്കെ, 3 ഡൈമെൻഷൻ കാണുമല്ലോ. അതായത് 3D ടെൻസർ എന്ന് പറഞ്ഞാൽ 3 ഡൈമെൻഷൻ ആണ്, ഹൈറ്റ്, വിഡ്ത്, ഡെപ്ത്. ഓക്കെ, ഇനി വരുന്നതാണ് 4 ഡൈമെൻഷണൽ ടെൻസർ. 4 ഡൈമെൻഷൻ ടെൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യൂബുകളെ നമ്മൾ വെക്ടർ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതാണ് ഈ 4 ഡൈമെൻഷൻ ടെൻസർ. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് 5 ഡൈമെൻഷണൽ ടെൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂബുകളെ നമ്മൾ മെട്രിക്സ് ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ 5 ഡൈമെൻഷണൽ ടെൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊരു ഏകദേശ രൂപം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ഇമേജിനെ അല്ലെ, ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഒരു ഇമേജിനെ കാണുന്നത്, എങ്ങനെയാണ് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഇമേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? അതായത് ഒരു ഇമേജ് നോക്കിയാൽ ഇമേജിന് പിക്സൽ വാല്യൂസ് കാണും, പിക്സൽ കാണും. പിക്സൽ എന്ന് പറഞ്ഞാൽ പിക്ചർ എലമെന്റ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ പിക്സൽ വാല്യൂസ് കാണും. അപ്പൊ മെട്രിക്സ് ഓഫ് പിക്സൽ വാല്യൂസ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലെ നമ്മൾ ഒരു ഇമേജിനെ സേവ് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇമേജ് അതിന്റെ മെമ്മറിയിൽ, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ ഒരു ഇമേജ് ഇരിക്കുന്ന എങ്ങനെയായിരിക്കും, പിക്സൽ വാല്യൂസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഇമേജ് മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് രീതിയിൽ, രണ്ട് ടൈപ്പ് ഇമേജ് നമുക്ക് പറയാം. ഗ്രേ സ്കെയിൽ ഇമേജ് എന്ന് പറയാം, കളർ ഇമേജസും പറയാം അല്ലെ. ഗ്രേ സ്കെയിൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഈ അതിന്റെ പിക്സൽ വാല്യൂസ് എന്ന് പറയുന്നത് 0 to 255 ആയിരിക്കും അതിന്റെ പിക്സൽ വാല്യൂസിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, പിക്സൽ വാല്യൂന്റെ റേഞ്ച്, 0 മുതൽ 255 വരെ. ഓക്കെ, അപ്പം ഈ പിക്സൽ വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്ന എന്തിനെയാണ്, ഇന്റൻസിറ്റിയാണ്. അതായത് ഓരോ പിക്സലിലെയും ഇന്റൻസിറ്റി, ആ ഒരു കളറിന്റെ ഇന്റൻസിറ്റിയാണ് ഈ ഒരു വാല്യൂ റെപ്രസെന്റ് ചെയ്യുന്നത്. 0 ആണ് നമ്മുടെ പിക്സൽ വാല്യൂ എങ്കിൽ അത് ബ്ലാക്ക് കളറിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. 255 ആണെങ്കിൽ അത് വൈറ്റ് കളറിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റെപ്രസെന്റേഷൻ വരുന്നത്. 0 എന്ന് പറയുന്നത് ബ്ലാക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നു, 255 ആണെങ്കിൽ വൈറ്റ് കളറിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇമേജ് ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു ഫോട്ടോയുണ്ട്, അതിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 20x20 ആന്ന് വിചാരിക്കാം. നമ്മുടെ ഇമേജിന്റെ ഡയമെൻഷൻ 20x20 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ 20x20 മെട്രിക്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇമേജിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 20x20 ആന്ന് വിചാരിക്കുക. ഗ്രേ സ്കെയിൽ ഇമേജ് ആണെങ്കിൽ 20x20 ആന്ന് വിചാരിക്കുക. അപ്പം ഈ ഗ്രേ സ്കെയിൽ ഇമേജിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡയമെൻഷൻ പറയത്തില്ല, കാരണം ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷൻ ആണല്ലോ ഗ്രേ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് 20x20x1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നോർമലി നമ്മൾ 20x20 എന്നാണ് പറയുന്നത്, 20x20 ഇങ്ങനെയാണ് നമ്മൾ പറയുക. നമ്മളിവിടെ ഡയമെൻഷൻ കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് ഇതിനെ 20x20 മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്താ, 400 20x20 എന്ന് പറഞ്ഞാൽ 400 ആണല്ലോ. അപ്പൊ 400 പിക്സൽ വാല്യൂസ് ആയിരിക്കും മൊത്തത്തിൽ വരുന്നത്. ഓക്കെ, ഇനി കളർ ഇമേജിന്റെ കേസ് ആണെങ്കിൽ എന്താ, നമ്മൾ അവിടെ 3 ചാനൽ വരുന്നുണ്ടല്ലോ. കളർ ഇമേജ് ആണെങ്കിൽ 3 ചാനൽ വരും അല്ലെ, റെഡ്, ഗ്രീന്, ബ്ലൂ. RGB ഇമേജസ് ആണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, RGB എന്ന് പറയും റെഡ്, ഗ്രീന്, ബ്ലൂ. അപ്പൊ 3 ചാനലുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കളർ ഇമേജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു ഒരു സിംഗിൾ കളർ ഇമേജിനെ റെപ്രസെന്റ് ചെയ്യാൻ 3 മെട്രിക്സ് നമുക്ക് വേണം. ആദ്യത്തെ മെട്രിക്സ് എന്ന് ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് റെഡിനെ റെപ്രസെന്റ് ചെയ്യാനെ, അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത് ഗ്രീൻ ചാനലിനെ റെപ്രസെന്റ് ചെയ്യാനെ, അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത് ബ്ലൂ ചാനലിനെ റെപ്രസെന്റ് ചെയ്യാൻ. അങ്ങനെ 3 ഒരു മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സിംഗിൾ കളർ ഇമേജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ ഗ്രേ സ്കെയിലിന്റെ കേസിൽ അങ്ങനെ ആവശ്യമില്ല, ഒരൊറ്റ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ ഇമേജ് വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരൊറ്റ ആ ഒരു മെട്രിക്സ് വെച്ചിട്ട്, സിംഗിൾ മെട്രിക്സ് വെച്ചിട്ട് നമുക്ക് ഗ്രേ സ്കെയിൽ ഇമേജിനെ കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പം ഹൈറ്റ് ഇൻറ്റു വിഡ്ത് ഇൻറ്റു ഡെപ്ത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇമേജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിയേ, 6x6x3 എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇത് ഹൈറ്റ്, നമുക്കൊരു ഇതൊരു ഇമേജ് റെപ്രസെന്റേഷൻ ആണ്. അപ്പം 6 ആണ് നമ്മുടെ ഇമേജിന്റെ ഹൈറ്റ്, 6 ആണ് വിഡ്ത് എന്ന് പറഞ്ഞാൽ, 3 എന്ന് പറഞ്ഞ ചാനലാണ് അല്ലെ, ഡയമെൻഷൻ എന്ന് പറയും. ഈ രണ്ട് സെയിം ആ, ഈ ചാനൽ എന്ന് പറഞ്ഞാലും ഡയമെൻഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, അപ്പം 6x6x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ RGB ഇമേജ് ആണ്, കാരണം ഇവിടെ 3 ആണ് നമ്മുടെ എന്ത് വരുന്നത്,
ചാനൽ വരുന്നത്, നമ്പർ ഓഫ് ചാനൽ വരുന്നത് അല്ലെ. ഇവിടെ 3 ആണ് നമ്മുടെ നമ്പർ ഓഫ് ചാനൽ എന്ന് പറയുന്നത്, അതുകൊണ്ട് ഇത് ആർ ജി ബി ആണ്. ആർ ജി ബി മെയിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ 3 വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ കാണിക്കുക. ഇനി അടുത്ത് നോക്കിയാൽ 4 ക്രോസ് 4 ക്രോസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് 4 by 4 by 1 അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചാനൽ എന്ന് പറഞ്ഞ 1 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രേ സ്കെയിൽ ഇമേജ് ആയിരിക്കും. അപ്പം ഗ്രേ സ്കെയിൽ ഇമേജിന്റെ കേസിൽ നമ്മൾ ചാനൽ എന്ന് പറഞ്ഞ 1 ആയിരിക്കും വരുന്നത്. പിന്നെ ആർ ജി ബിന്റെ കേസിൽ, അതായത് കളർ ഇമേജിന്റെ കേസിൽ നമ്മൾ ചാനൽ എന്ന് പറയുന്നത് 3 ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. 3 ചാനലാണല്ലോ വരുന്നത്. റെഡ് ചാനൽ വരുന്നുണ്ട്, ഗ്രീൻ ചാനൽ വരുന്നുണ്ട്, ബ്ലൂ ചാനൽ വരുന്നുണ്ട് അല്ലെ. അപ്പം കളർ ഇമേജിന്റെ കേസിൽ ഒരു സിംഗിൾ കളർ ഇമേജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 3 മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ്. കാരണം ഒന്നെന്ന് പറയുന്നത് നമ്മൾ റെഡ് ചാനൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, രണ്ടാമത്തെ നമ്മൾ ഗ്രീൻ ചാനൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, മൂന്നാമത്തെ നമ്മൾ ബ്ലൂ ചാനലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെന്ന് പറഞ്ഞ ഗ്രേ സ്കെയിൽ ആണ്. ഈ തന്നിരിക്കുന്ന ഗ്രേ സ്കെയിൽ ഇമേജ് ആണ് അല്ലെ, ഗ്രേ സ്കെയിൽ ഇമേജ് ആണ്. കണ്ടോ, ഇതാണ് അതിന്റെ പിക്സലിന്റെ ഇന്റൻസിറ്റി വാല്യൂസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇവിടെ. ഇതാണ് നമ്മുടെ മെട്രിക്സ്, ഇങ്ങനെയാണ് റെപ്രസെന്റേഷൻ, ഇന്റേണൽ റെപ്രസെന്റേഷൻ മെമ്മറിയിൽ വരുന്നത്, കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ വരുന്നത്. ഈ രണ്ടാമത്തെ ഇത് 8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമേജ് ആണ്, 8 ഇമേജ് ആണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് പിക്സൽ വാല്യൂസിന്റെ വ്യത്യാസങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലെ. പിക്സൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് 255 ആണെങ്കിൽ നമ്മൾ വൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്, ഇത് 244 ഓക്കെ അങ്ങനെ. അപ്പൊ മാക്സിമം 255 ആണ് നമുക്ക് വരുന്ന വാല്യൂ. ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലാക്ക് ആയിട്ടാണ് എടുക്കുന്നത്, ബ്ലാക്ക് ആണ് 0 എന്ന് പറയുന്നത്. 255 ആണെങ്കിൽ വൈറ്റ് ആയിരിക്കും വരുന്നത്. അപ്പം ആ നമ്പർ വ്യത്യാസം അനുസരിച്ചിട്ട് എന്താണ് പിക്സലിന്റെ ഇന്റൻസിറ്റി വാല്യൂ, അതായത് കളറിന്റെ ഇന്റൻസിറ്റി വാല്യൂനെ വ്യത്യാസം വരും നമ്പർ വ്യത്യാസപ്പെടുന്നതനുസരിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഇന്റേണലി കമ്പ്യൂട്ടർ ഒരു ഇമേജിനെ സേവ് ചെയ്യുന്നത്, ഓക്കെ മെമ്മറിക്കകത്ത് സേവ് ചെയ്യുന്നത്. അപ്പൊ ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രേ സ്കെയിൽ ഇമേജ് ആണ്. അതിന്റെ 2 എക്സാമ്പിൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരാളുടെ ഫേസ് ആണ്, ഒരാളുടെ ഫേസ് ആണ്, ഓക്കെ ഗ്രേ സ്കെയിൽ ആയിട്ടുള്ള ഗ്രേ സ്കെയിൽ ഇമേജ് ആണ്, ഇതൊരാളുടെ ഫേസ് ആണ്, ഓക്കെ. രണ്ടാമത്തെ 8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയാൽ ഇത് കളർ ഇമേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കളർ ഇമേജ് ആണെങ്കിൽ എന്താണ്, അതിന് റെഡ് ചാനൽ കാണും, ഗ്രീൻ ചാനൽ കാണും, ബ്ലൂ ചാനൽ കാണും. ഓക്കെ, ഇത് മൂന്നും കൂടെ ചേരുന്നതായിരിക്കും നമ്മുടെ ഒരൊറ്റ സിംഗിൾ കളർ ഇമേജ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ താഴെ നോക്കിയാൽ നമുക്കറിയാം നമ്മൾ ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ റെഡ് ചാനലിനെ റെപ്രസെന്റ് ചെയ്യാനെ, അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലൂ ചാനലിനെ റെപ്രസെന്റ് ചെയ്യാൻ, അടുത്തന്നെ നമ്മൾ ഗ്രീൻ ചാനലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടോ. അപ്പൊ ഇങ്ങനെയാണ് ആർ ജി ബി വരുന്നത്, റെഡ് ഗ്രീന് ബ്ലൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സിംഗിൾ ഇമേജിനെ, നമ്മൾ കളർ ഇമേജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കളർ ഇമേജിന്റെ കേസിൽ മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ, ഓക്കെ 3 മെട്രിക്സിന്റെ കേസ് വരുന്നുള്ളൂ. അപ്പം ഒരു സിംഗിൾ കളർ ഇമേജിനെ നമ്മൾ 3 മെട്രിക്സ്, ഇങ്ങനെ 3 മെട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റേണലി റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കളേർഡ് ഇമേജ് എന്ന് പറയുക. ഓക്കെ, സോ ബാക്കിയുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ ബാക്കി നമ്മൾ നെക്സ്റ്റ് ഇതിൽ നോക്കാം. താങ്ക് യു.